ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായ സോസ് ചിക്കൻ ആണ്. മലയാളത്തിൽ നമ്മൾ സോസ് ചിക്കൻ എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ഇതിന്റെ സ്പെല്ലിംഗ് വ്യത്യസ്തമാണ്. TSO apostrophe S എന്നാണ്. ഈ വ്യത്യസ്തമായ ചിക്കൻ ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നമ്മൾ 1 കിലോ ചിക്കന്റെ സോസ് ചിക്കൻ ആണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനു പുറമെ ഇൻഗ്രീഡിയൻസായി മൈദ 2 സ്പൂൺ, കോൺഫ്ലോർ 2 സ്പൂൺ, ചില്ലി സോസ് 2 സ്പൂൺ, ടൊമാറ്റോ സോസ് 4 സ്പൂൺ, സോയ സോസ് 2.5 സ്പൂൺ, കുരുമുളക് പൊടി 1.5 സ്പൂൺ, മുട്ട 1 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, പഞ്ചസാര 1 നുള്ള്, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ 1/2 ലിറ്റർ. അപ്പോ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് മൊത്തത്തിലൊരു സോസുകളുടെ കളി തന്നെയാണ് കേട്ടോ. അപ്പോ ആദ്യം ഒരു പാത്രത്തിൽ 1 കിലോ ചിക്കൻ എടുത്ത ശേഷം അതിലേക്ക് 2 സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ചില്ലി സോസ് 1 സ്പൂൺ, സോയ സോസ് 2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മുട്ട 1 എണ്ണം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി 1.5 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാനായി മാറ്റിവെക്കണം. അതിനുശേഷം ഒരു ചെറിയ പാൻ എടുത്ത് 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ധാരാളം സോസ് ഈ സോസ് ചിക്കനിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിൻ്റെ ടേസ്റ്റിന് വലിയ വ്യത്യാസം വരും. എന്നാൽ സൺഫ്ലവർ ഓയിൽ അതുണ്ടാകില്ല. അപ്പോൾ ഈ വിഭവത്തിന്റെ ടേസ്റ്റ് ഇനിയും വർദ്ധിപ്പിക്കാൻ ഒരു ട്രിക്ക് കൂടിയുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിച്ചാൽ രുചി ഇരട്ടിയാകും. എന്നാൽ ഇനി നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞ ചിക്കനെ തിളച്ച എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു പാൻ ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയ ശേഷം 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത ശേഷം ഒന്ന് തിളപ്പിക്കണം. തിളച്ചു വരുമ്പോൾ 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1/2 സ്പൂൺ സോയ സോസ് എന്നിവ ചേർക്കണം. ഇതോടൊപ്പം 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഒഴിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും 1 നുള്ള് പഞ്ചസാരയും ചേർത്ത ശേഷം ഫ്രൈ ചെയ്ത് വച്ച ചിക്കൻ ആ ഗ്രേവിയിലേക്കിട്ട് 1 ഇളക്കിയ ശേഷം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഇളക്കിയെടുത്താൽ സോസ് ചിക്കൻ റെഡിയായി. ഏതുതരം ബ്രെഡ് ഐറ്റംസിനും ഫ്രൈഡ് റൈസ് പോലുള്ളവയ്ക്കും ഏറെ അനുയോജ്യമായ ഈ സോസ് ചിക്കൻ നിങ്ങൾ ഏവരും പരീക്ഷിച്ച് രുചിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്തരം പുതിയ കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ.